ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് എസ് എസ് സി സി ജി എല്ലും അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എസ് എസ് സി സി ജി എല്ലിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാണുന്ന പോലെ തന്നെ എസ് എസ് സി സി ജി എൽ 2024 ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ വിചാരിക്കും എസ് എസ് സി സി ജി എൽ ഇത്രയും നല്ലൊരു പോസ്റ്റിലേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉള്ളതെന്ന് ഡൗട്ട് ഉള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊരു എക്സ്പ്ലനേഷൻസ് തരാനാണ് വന്നിട്ടുള്ളത്. എന്തായാലും ആരും മറക്കണ്ട, നമ്മുടെ സി ജി എല്ലിൻ്റെ ലൈവ് ആപ്ലിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് അടുക്കാറായി അല്ലേ, 24th of July. അത്രയാണ്, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. 24th ജൂലൈ 24 വരെ എന്ത് ചെയ്തിട്ടുള്ളൂ, കാരണം നമുക്ക് ഡേറ്റ് ഉള്ളൂ. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 24. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓടിപ്പോ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാ പേർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സി ജി എല്ലിൽ വരുന്ന ഇത്രയും വേക്കൻസീസ്. 17,000 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടാക്കി, കൃത്യമായ ടൈം ടേബിൾ സെറ്റ് പഠിക്കാന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യുക, ആരും മറക്കണ്ട, 24 ജൂലൈയിൽ എന്താണ് ലാസ്റ്റ് ഡേറ്റ് ആണ്, അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പേടിക്കാതെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ശരിക്കും പറഞ്ഞാൽ സി ജി എൽ. പവർഫുൾ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും വളരെ നല്ലൊരു ചാൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. സാലറിയുടെ കാര്യം എടുത്തു നോക്കിയാലും നിങ്ങളുടെ പവറിന്റെ കാര്യം എടുത്തു നോക്കിയാലും എല്ലാ രീതിയും മണി ഈക്വൽ ടു പവർ എന്ന് പറഞ്ഞ ഒരു ആപ്തവാക്യത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ സി ജി എൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാൻസ് ഒന്നും മിസ്സാക്കാണ്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എന്തായാലും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കൊന്ന് കുറച്ച് സംസാരിക്കണം. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. നോർമലി നമ്മൾ നമ്മുടെ സി ജി എൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. കാരണം കിടിലം ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കാണ് ജോലി കിട്ടുന്നത്, അതുകൊണ്ട് നിസ്സാരത്തിലൊന്നും കിട്ടുന്ന കാര്യമല്ല. നമുക്ക് 200 മാർക്കിനാണ് നമ്മുടെ എത്തു വരുന്നത്, എക്സാമിനേഷൻ വരുന്നത് അല്ലേ, 200 മാർക്കിനാണ് വരുന്നത്. 200-ന് ഒരു 150 above, 50+ മാർക്ക് മേടിച്ചാൽ മാത്രമേ അത്യാവശ്യം നല്ല പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, എൻട്രി കിട്ടത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തേക്ക് നമ്മുടെ വേക്കൻസി ഒരു രീതിയിൽ വന്നതെന്ന് പറഞ്ഞാൽ 160 above ഒക്കെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ, യു ആർ കാറ്റഗറിക്ക്, ജനറൽ കാറ്റഗറിക്ക്. അപ്പം എന്തായാലും ഒരു 150+ കണക്കാക്കി തന്നെ പഠിക്കുക. ഇന്ന് താഴെത്തോട്ടുള്ള പോസ്റ്റുകളിലേക്ക് 130 ഒക്കെ ചോദിക്കാറുണ്ട്. എന്നാലും നിങ്ങൾ എപ്പോഴും കോമ്പറ്റീഷൻ വേൾഡിൽ നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അല്ലാണ്ട് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടുക, അതിപ്പോൾ 100 സെറ്റ് ചെയ്തിട്ട് ഞാൻ പഠിക്കാം, അപ്പൊ 100 സെറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ, ഒരു 80 ഒക്കെ കിട്ടത്തുള്ളൂ. എപ്പോഴും നമ്മൾ മുന്നിലോട്ട് സെറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. 150+ മേടിക്കണം എന്നുള്ള രീതിയിൽ 150 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തില്ല, ഒരു ടെൻഷനും ഉണ്ടാവത്തില്ല, എക്സാമിനേഷൻ കൂളായിട്ട് എഴുതി കയറാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുക. അപ്പൊ 200+ എന്താണ്, 100 questions ആണ് വരുന്നത്, ഇൻറ്റു 100 questions ഇൻറ്റു 2 marks ആണ്, 2 മാർക്കാണ് കേട്ടോ, 2 മാർക്കാണ് ഇതിന് വരുന്നത്, കറക്റ്റ് ആൻസറിന് വരുന്നത്. 2 മാർക്ക് കറക്റ്റ് ആൻസർ വരുമ്പോഴാണ് 200 questions ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ആ ഒരു ലെവലപ്പ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്, 2 questions തെറ്റുമ്പോൾ 1 mark പോകുന്ന രീതിക്കാണ് മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും എന്താണ് ഭയങ്കര ടാസ്ക് അടിച്ച ഒരു നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സാമിനേഷൻ ക്ലിയർ ആയി വരാൻ അത്രയും കഷ്ടപ്പാടാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ ഒരു എസ് എസ് സി ആർ ആർ ബി ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയാം ഈ ഒരു ജോബിലേക്ക് എത്താനുള്ള ഒരു പ്രയാസം എന്താണെന്നും ആ ഒരു ജോബിലേക്ക് എത്തിയാലുള്ള അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നും, കാരണം അത്രയും കിടിലം പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ വരുന്ന കിടിലം പോസ്റ്റിലേക്ക് ഈ 150 അകത്ത് വരുമ്പം തന്നെ എന്ത് ചോദിക്കുന്നുണ്ട്, ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിങ്ങൾക്ക് അറിയാത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കാരണം ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കാണ് ഈ നമ്മൾ എന്ത് ചെയ്യുന്നത്, സി ജി എൽ ഡയറക്റ്റ് എൻട്രി കിട്ടുന്നത്. അപ്പോൾ ആ ഉള്ള ചില ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിൻ്റെ അകത്തുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സിന് എന്തുകൊണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമിനേഷൻ നമ്മൾ ക്ലിയർ ആവുന്നു, അതായത് ടയർ 1, ടയർ 2 സ്കിൽ ടെസ്റ്റ് കഴിയുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു സാധനവും കൂടെ ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കാരണം ഇപ്പം ഒരുപാട് പേര് ഇപ്പം നർക്കോട്ടിക്സിൽ കയറണം അല്ലെങ്കിൽ എക്സസൈസിൽ കയറണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക്, പക്ഷെ അവരെന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിന് വേണ്ടിയുള്ള ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡും കൂടെ നിങ്ങൾ ക്യാപ്പബിൾ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടിയായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറയുന്നത്, വൈൽ ഗിവിംഗ് പ്രിഫറൻസ് ഓഫ് ദ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലൈൻ എന്തൊക്കെയുണ്ട്, ചില റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെൻറ്റ്, ഹൈറ്റ്, അതുപോലെ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ, മെൻസിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ്, ഇപ്പം ഓട്ടം ചാട്ടം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ എന്തിനുമുണ്ട്, ഈ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം എത്രയൊക്കെ നമ്മളിപ്പോൾ നോക്കി പഠിക്കുകയാണ്, 200-ൽ ഇത്ര മാർക്ക് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എന്ത് കിട്ടിയാൽ മതി, കുറച്ച് മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ 100+ ഏതെങ്കിലും ഒരു റേഞ്ചിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു ഫീൽഡ്, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും കിട്ടുന്നത്.
പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിന് വേണ്ടി ക്വാളിഫൈ ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ മുൻകൂട്ടി വെച്ചേക്കണം. ഇന്നതൊക്കെയാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാന്നുള്ളതാണ്. പിന്നെ അത് ഓർത്ത് ടെൻഷൻ ആവേണ്ടി വരത്തില്ല. അപ്പോൾ ആ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് എന്ന് പറയുന്ന ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇൻസ്പെക്ടർ പോസ്റ്റാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഡിഫൻസ് പോസ്റ്റ്, നിങ്ങൾ ഏതൊരു എക്സാമിനേഷനാലും ഡിഫൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നോക്കുന്നത്, യൂണിഫോം പോസ്റ്റ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് കാണും, ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി കേപ്പബിൾ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു ജോലി നിങ്ങൾക്ക് തരത്തുള്ളൂ. അത് ഏതൊരു ലെവൽ ഓഫ് എക്സാമിനേഷനായാലും അങ്ങനെ തന്നെയാണ്. ഡിഫൻസ് ഫീൽഡിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡും മെഡിക്കൽ സ്റ്റാൻഡേർഡും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് CBIC അതായത് എക്സൈസ് ഓഫീസിലേക്കുള്ള ഇൻസ്പെക്ടർ പോലീസ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് CBIC എക്സാമിനർ എന്ന് പറയുന്ന കൺട്രോളർ എക്സാമിനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ളത്, പ്രിവെൻറ്റീവ് ഓഫീസർ, ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇൻസ്പെക്ടർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. CBN നർക്കോട്ടിക്സിൽ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. NIAയിലൊക്കെ പോലെയുള്ള NIA അറിയാം, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റൊക്കെ ഏതിൽ വരുന്നതാണ്, CGL-ൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയും കിടിലം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കസ്റ്റംസ്, ടാക്സ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ നർക്കോട്ടിക്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ, ഇങ്ങനെയൊക്കെ ഓഫീസർ റാങ്കിൽ നമ്മൾ ഡിഫൻസീവ് വഴിയിൽ എത്തണമെങ്കിൽ അവിടെ എന്തുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത്. ഓക്കെ, അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കണ്ടോ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ സെൻട്രൽ എക്സൈസ് അല്ലെങ്കിൽ എക്സാമിന് പ്രിവെൻറ്റീവ് ഓഫീസറിന് വേണ്ടിയുള്ള പോസ്റ്റിൽ ഇൻസ്പെക്ടർ ആൻഡ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് വേണ്ടി മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടതായിട്ടുള്ള ഒരു പരിമിതി ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്, 157.5. നോർമലി ഉള്ള ഹൈറ്റിനെക്കാളും എന്താണ്, അത്യാവശ്യം കുറവാണ് അല്ലേ. നമ്മൾ നോർമലി എല്ലാ എക്സാമിനേഷനും എന്ത് പറയുന്നോ, 170 പൊക്കം വേണം അല്ലെങ്കിൽ 160 വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഹൈറ്റ് എത്ര മതി, 157.5 മതി. പിന്നെ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ 81 cm ആണ് പറയുന്നത് കേട്ടോ, 5 cm വ്യത്യാസമാണ്. 81 cm ഫുള്ളി എക്സ്പാൻഷൻ കാണിക്കണം. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ഹൈറ്റ് റിലാക്സബിൾ അല്ലാത്ത 5 cm റിലാക്സേഷൻ, അത് നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല, അത് ഇവിടുത്തെ കാര്യമല്ല. അതൊക്കെ എന്താണ്, നോർത്ത് ഈസ്റ്റേൺ കൺട്രീസ്, ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള ആ ഒരു വ്യത്യാസമാണ് പറയുന്നത് കേട്ടോ. ആസാമീസ്, ഗോർഗാസ്, ഗാർവാളീസ് എന്നൊക്കെ പറഞ്ഞ ട്രൈബൽ ഗ്രൂപ്പ്സിനുള്ള ഒരു കൺസെഷനാണ് അതവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഹൈറ്റ് 157.5 ആണെന്ന് ശ്രദ്ധിക്കുക, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഫീമെയിലിന് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിൽ വരുന്ന ഫിസിക്കൽ ടെസ്റ്റ്, മെൻസിന് വരുന്ന ഫിസിക്കൽ ടെസ്റ്റ്, നമ്മൾ നോർമലി GD ഒക്കെ എടുക്കുമ്പോൾ എന്താണ്, നമുക്ക് റണ്ണിംഗ് ആണ് വരുന്നത്, ഇവിടെ എന്താണ്, വാക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ആകാൻ പറ്റുന്നത് തന്നെയാണ്. 1600 m എത്ര മിനിറ്റിൽ, 15 min കൊണ്ട് നടക്കണം. ഈസി അല്ലേ, 1600 m 15 min കൊണ്ട് നടക്കണം മെയിൽ കാൻഡിഡേറ്റ്സ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സൈക്ലിംഗ്, സൈക്ലിംഗ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നോട്ട് ഓഫ് ദ പോസ്റ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ CBN. ഈ ഒരു പോസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ എക്സൈസ്, നർക്കോട്ടിക്സ്, അതുപോലെ NIA പോലെയുള്ള എല്ലാ പോസ്റ്റിലേക്കും എന്തുണ്ട്, ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. വാക്കിങ്ങും സൈക്ലിങ്ങുമാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഫിസിക്കൽ ടെസ്റ്റിലുള്ളത് എന്താണ്, വാക്കിങ്ങും സൈക്ലിങ്ങും ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഹൈറ്റ് എത്ര, 152 പറയുന്നുണ്ട്. വെയിറ്റ് 48, മിനിമം 48 വേണം. നമ്മൾ അറിയാലോ ഫീൽഡിൽ യൂണിഫോം ഒക്കെ ഇടുന്ന പോസ്റ്റ് ആണെങ്കിൽ അതിന് അത്യാവശ്യം വെയിറ്റ് എങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കണം, ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരാൾ അറ്റാക്ക് ചെയ്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് 182 പൊക്കവും 48 ഹൈറ്റും പറയുന്നത് കേട്ടോ. ആ ഒരു കാര്യം ആലോചിക്കുക, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള കാര്യമാണ് പറയുന്നത്. നേരത്തെ മെയിലിൻ്റെ കാര്യമാണ്, 157.5 ആയിരുന്നു മെയിൽസിന് വേണ്ടത്. ഓക്കെ, അവിടെ അവർക്ക് ഹാ എന്താണ് ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ മാത്രമേ അവിടെ നോക്കത്തുള്ളൂ. ഇവിടെ എന്താണ് വെയിറ്റ് ആണ് 48 kg പറയുന്നത്. ഇനി ഫിസിക്കൽ എന്ന് പറയുന്നത് 1 km ആണ് ഇവർക്ക് നടക്കുള്ളൂ. 1 km എത്രയാണ്, 20 min കൊണ്ട്. ഇവിടെ 1600 m ആയിരുന്നു, ഇവിടെ എന്താണ് 1 km എത്ര മിനിറ്റ് കൊണ്ട്, 20 min കൊണ്ട് നടക്കണം. ആ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സൈക്ലിംഗ് വരുന്നത് 3 km in 25. എൻ്റെ ടൈം പറയുന്നുണ്ട് കേട്ടോ, സൈക്ലിംഗ് ഇത്ര സ്പീഡിൽ ഓടണം. അപ്പോൾ എന്താ ഇത്ര സ്പീഡിൽ എന്ത് ചെയ്യണം, ചവിട്ടണം എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ വാക്കിങ്ങും സൈക്ലിങ്ങുമാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലാക്കുക മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തെന്താണ്, പ്രിവൻറ്റീവ് ഓഫീസർ ഈ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാലും വാക്കിങ്ങും സൈക്ലിങ്ങും ആണെന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ ഓരോന്നിനും പറയുന്നുണ്ട് കേട്ടോ, ഓരോ പോസ്റ്റിനു വേണ്ടിയും പറയുന്നുണ്ട്. കാരണം ഈ ഓരോ പോസ്റ്റും എന്താണ്, അപ്ഗ്രേഡ് ആയി വരികയാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയിൽ കിട്ടണമെങ്കിൽ, നേരത്തെ പറഞ്ഞ എക്സൈസ് ഓഫീസിൻ്റെ ആണ് പറഞ്ഞത് അല്ലേ, നമ്മുടെ പ്രിവെൻറ്റീവ് ഓഫീസേഴ്സിൻ്റെ കാര്യം, എക്സാമിനർ ഓഫീസറിൻ്റെ കാര്യം പറഞ്ഞത്. ഇതെന്ന് പറയുമ്പം അതിനേക്കാളും അപ്ഗ്രേഡായി, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി, CBIയിലായി. അപ്പോൾ CBIയിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, നല്ല ഒരു പൊസിഷനിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഹൈറ്റ് എത്ര വേണം,
മെൻസിന് 165 വിമൻസിന് എത്രയാണ് 150 വിമൻസിന് 150 പറയുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റ് തന്നെയാണ്, ഒരു ഹൈറ്റാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം മെൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും 165. ഓക്കെ, ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കമ്പയറബിളി കൂടുതലാണെങ്കിലും നമ്മൾ മൊത്തം കാറ്റഗറി നോർമൽ ഡിഫൻസീവ് കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ ഇതെന്താണ് അത്യാവശ്യം ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ചെസ്റ്റ് എക്സ്പാൻഷൻ 76 സെൻറ്റിമീറ്റർ വിത്ത് എക്സ്പാൻഷൻ ആണ് പറയുന്നത് കേട്ടോ. 76 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. വിഷൻ്റെ കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ നമുക്കായാലും നമ്മളെല്ലാവരും എന്താണ് നമ്മളെന്താണ് ഐസൈറ്റ് ഫോണിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ ഐസൈറ്റൊക്കെ ഏകദേശം പക്ക ലെവലായി ഇരിപ്പുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും പ്രിവെൻറ്റീവ് ഗ്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്ത് ബ്ലൂ റൈ നമ്മുടെ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കണ്ണിനെ സൂക്ഷിച്ച് തന്നെ വയ്ക്കുക. അങ്ങനെ തന്നെ പറഞ്ഞു, കാരണം ഒരു എക്സാമിനേഷൻ ക്ലിയർ ആവുന്നവരെ നിങ്ങളുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ പോകാൻ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം വിഷൻ ടെസ്റ്റൊക്കെ ഇതിനെന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊരു ഡിഫെൻസീവ് എക്സാമിനേഷൻ എടുത്താലും നമ്മളിപ്പോൾ GD ആയിക്കോട്ടെ, RPF ആയിക്കോട്ടെ, എല്ലാത്തിനും വിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 6x6 ചോദിക്കാറുണ്ട്, 6x9 ചോദിക്കാറുണ്ട്. ഇതെല്ലാം ലെറ്റേഴ്സിൻ്റെ ആ ഒരു വലിപ്പമാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ മെഡിക്കൽ നമ്മളിപ്പം ഐ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചെത്തിക്കില്ല, ABCD എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പേഴ്സ് ഒക്കെ എഴുതി ഒരു ബോർഡ് വെച്ചിരിക്കും. അതിൽ ഏറ്റവും താഴത്തെ റോയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം നമുക്ക് വരുന്ന ആ സംഭവമാണ് നമ്മുടെ കണ്ണിൻ്റെ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു കാര്യം കൊണ്ട് പറയുന്നത്. 6x9 ആണ് നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് ആ 9th letter വരെ വായിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ 6th pattern ലൈനിലുള്ള ലെറ്റർ വരെ വായിക്കാൻ പറ്റുന്നുണ്ടോ, ആ കാര്യമൊക്കെ നോക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷൻ ടെസ്റ്റിൽ വരുന്നത്. പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടാൽ മനസ്സിലാവുമോ തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഐസൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫെൻസീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ. 6x6 ഉം 6x9 ഇൻ ഓൺ അതർ ഐ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ നിയർ വിഷൻ്റെ കാര്യവും പറയുന്നുണ്ട്, ഡിസ്റ്റൻറ്റ് വിഷൻ്റെ കാര്യവും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അടുത്ത് വെച്ച് നോക്കും, ദൂരെ നിന്ന് നോക്കും. ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മനസ്സിലാക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ആ ഒരു കാര്യമാണ് വരുന്നത്. പിന്നെ എന്താണ് സബ് ഇൻസ്പെക്ടർ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. നേരത്തെ CBI പറഞ്ഞു, അതിനേക്കാളും അടുത്ത ലെവലെത്തി. ആരാണ്? നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. NIA കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലേ ഭയങ്കര ലക്കാണ്. നമ്മുടെ ലക്കല്ല, നമ്മൾ അത്രയും ലൈഫിൽ അത്രയും നമ്മൾ എന്ത് ചെയ്തു സെറ്റിലായെന്നുള്ള ഒരു രീതിയാണ്. ഓക്കെ, അവിടെ എന്തുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. മെന്നിന് എത്ര വേണം, 170 വേണം. നേരത്തെ 165 മതിയായിരുന്നു CBIക്ക്. ഇവിടെ ഹൈറ്റ് മെന്നിന് എത്രയായി, 170 പോയി, 170 വരെ എത്തി. ഇനി വിമൻസിന് എത്രയാണ്, 150 ആണ്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളിപ്പം നമ്മൾ വിചാരിക്കുമോ 169 നമുക്ക് ക്വാളിഫൈ ആവാം, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ പോവും. പക്ഷെ എന്ത് ചെയ്യും, അവരാ ഒരു ബാർ കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല എന്ന് തന്നെ, ലാസ്റ്റ് നിമിഷം നമുക്ക് മെഡിക്കലിൽ അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ പോയത് തന്നെയാണ് കേട്ടോ. അപ്പം അത്രയും ഷുവർ ഷോട്ടായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെയൊക്കെ കണക്കാക്കുന്നത്. നമ്മുടെ അത്രയും എന്താണ് ലെവലായിട്ടുള്ള നമ്മുടെ സാലറിയൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുള്ള 100,000+ സാലറിയൊക്കെ കിട്ടുന്ന ജോലിയിലേക്ക് അവർ ചുമ്മാ അങ്ങനെ എടുക്കത്തില്ല. Tier 1 ക്വാളിഫൈ ആവണം, Tier 2 ക്വാളിഫൈ ആവണം, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആവണം, മെഡിക്കൽ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആവണം, ടൈപ്പിംഗ് ടെസ്റ്റ് കറക്റ്റ് ആവണം, അത് കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കറക്റ്റ് ആവണം. ഇത്രയും പ്രോസസ്സൊക്കെ കഴിഞ്ഞാലേ അത്രയും നല്ലൊരു സാലറി നമ്മുടെ കയ്യിലേക്ക് അവർ തരത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ 170 ആണ് നമ്മുടെ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ വേണ്ടതായിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ വിമണിന് 150 പറയുന്നേ ഉള്ളൂ, വിമണിന് 150 മെന്നിന് 170 ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ 76 ആണെന്ന് പറയുന്നുണ്ട്, 76 സെൻറ്റിമീറ്റർ വിത്ത് എക്സ്പാൻഷൻ ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഐസൈറ്റ്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കണ്ണിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ണ് അത്രയും പ്രഷ്യസ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് തന്നെ കൊണ്ട് കിടക്കുക കുറച്ച് നാളത്തേക്കെങ്കിലും ജോലി കിട്ടുന്നവരെങ്കിലും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. 6x6 6x9 വിഷൻ ഉണ്ടായിരിക്കണം. അടുത്ത് ഫോക്കൽ പോയിന്റ്സ് നിയർ ബൈ വിഷനും 0.6 in 1 eye 0.7 in 8 in അനദർ ആയി. ഈ കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത് എന്താണ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക്. ഇതൊക്കെ എന്താണെന്നല്ല, കൂടിയ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഇൻ നർക്കോട്ടിക്സ്. നർക്കോട്ടിക്സ് ഒക്കെ അറിയാമല്ലോ, നർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി ബിസിനസ്. ആ ഒരു സംഭവത്തിലൊക്കെ ഉള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിലൊക്കെ ഉള്ള അതിലേക്ക് സബ് ഇൻസ്പെക്ടർ ആയിട്ട് കയറണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം സ്റ്റാൻഡേർഡ് മെന്നിന് 165 വിമണിന് 152. ആ കാര്യമൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ 76 in. എപ്പോഴും ചെസ്റ്റ് എക്സ്പാൻഷൻ ഒരു 70 range തൊട്ട് 81 range 85 വരെയൊക്കെ പറയാറുണ്ട്. ഇവിടെ എന്തായാലും 75 to 81 വരെയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക എപ്പോഴും. ഇനി അടുത്ത് മിഷനും നമ്മളിവിടെ എന്ത് ചെയ്യുക, എപ്പോഴും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണോ വിഷൻ ശ്രദ്ധിക്കുക.
ഹൈറ്റ് ആണോ ഒരു 150-ൽ മുകളിൽ എപ്പോഴും ശ്രദ്ധിക്കുക. 150 അല്ല 160 ആണ് മെൻസിന്, എന്നാലും ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. 155-ൽ മുകളിൽ മെൻസിന് വരാൻ ശ്രദ്ധിക്കുക. ഫീമെയിലിനാണെങ്കിൽ ഒരു 150-ൽ കൂടുതൽ എപ്പോഴും, 160 ആണ് വിളിക്കുന്നതെങ്കിൽ 150-ൽ കൂടുതൽ 155-ൽ കൂടുതലൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തുന്നതല്ല, അതിനുവേണ്ടി ഇപ്പം എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഹൈറ്റ് വെയിറ്റ്, ഹൈറ്റ് ടു വെയിറ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ് എപ്പോഴും വേണ്ടത്. എന്നാൽ വെയിറ്റ് എന്ന് പറയണം മിനിമം സ്റ്റാൻഡേർഡ് ഒരു 45 എങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 48 ആണ് ഇവിടെ പറഞ്ഞത്. എന്നാലും 45 സ്റ്റാൻഡേർഡ് എങ്കിലും എപ്പോഴും കീപ്പപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 50 ആണ് ആവറേജ് എന്ന് പറയുന്നത്. 50 വരെ എല്ലാവരും എന്ത് ചെയ്യുക, ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യുക, നല്ലപോലെ വെയിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയാണ് നമ്മൾ നോർമലി ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഇപ്പം CGL എന്ന് പറഞ്ഞ ഒരു വലിയൊരു കടമ്പയാണ്. ആ കടമ്പ കടക്കണമെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം അതിന് വേണ്ടിയുള്ള എല്ലാ ഫോക്കസും അതിൽ കൊടുത്ത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പക്കാ പഠിച്ച് തുടങ്ങിക്കോളും. അപ്പം അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയും ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് എക്സ്പാൻഷൻ, അത് കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റ്, വിഷൻ ടെസ്റ്റ് വരുന്നുണ്ട്, നിങ്ങളുടെ BP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, സൈക്ലിങ്ങും വാക്കിങ്ങും ആണ് നോർമലി വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു, ഹാപ്പി ലേണിംഗ്.